നമസ്കാരം. ലോകാരം കോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, ജൈന തുടങ്ങിയ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന്, പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഇപ്പോൾ മുതൽ സമർപ്പിക്കാവുന്നതാണ്. 1 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലെയോ അല്ലെങ്കിൽ എയ്ഡഡ് അംഗീകാരമുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനാവുക. വാർഷിക വരുമാനം 100,000 താഴെ ആവണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥി തൊട്ട് മുമ്പ് പഠിച്ച ക്ലാസ്സിൽ വാർഷിക പരീക്ഷയിൽ 50% മാർക്കിന് മുകളിൽ ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു യോഗ്യതയായിട്ട് പരിഗണിക്കുന്നത്. ഓരോ വർഷം 1,000 രൂപ വെച്ചാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. സെപ്റ്റംബർ 31 അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ പ്രിൻ്റൗട്ട് സ്കൂളുകളിൽ, ആ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളുകളിൽ സമർപ്പിക്കുകയും വേണം. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ വഴിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവിടുന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപേക്ഷിക്കുന്ന സമയത്ത് ഒരു OTP നമുക്ക് ലഭിക്കും. അപ്പോൾ മൊബൈൽ ഫോൺ നിർബന്ധമായിട്ടും കൂടെ കരുതണം എന്നർത്ഥം. റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന, അതായത് വില്ലേജ് ഓഫീസ് വഴിയൊക്കെ ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ് ഇതിനായിട്ട് ഹാജരാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്. നേരത്തെ അപേക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ സ്കോളർഷിപ്പ് ലഭിച്ചു പോരുന്ന ആളുകളാണെങ്കിൽ അവ പുതുക്കുവാനുള്ള ഓപ്ഷനും ഇതേ പോർട്ടൽ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റാണ് പ്രധാനമായി ഇതിൻ്റെ അപേക്ഷയോടൊപ്പം ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് നമ്പർ, ആധാർ കാർഡ്, വില്ലേജ് ഓഫീസ് വഴി ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയും പ്രധാനമായി ഇതിൻ്റെ അപേക്ഷയോടൊപ്പം ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത്.